ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യയിലേക്ക്. ഭക്ഷ്യ ഊർജ സുരക്ഷ മുഖ്യ ചർച്ചാ വിഷയമെന്ന് പ്രധാനമന്ത്രി. ഇന്ന് ശിശുദിനം. രാഷ്ട്രനിർമ്മാണത്തിലെ പ്രമുഖ ഘടകമാണ് കുട്ടികളെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശിശുദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ കുട്ടികൾക്കുള്ള ഉജ്ജ്വല ബാല്യം പുരസ്കാരം വൈകിട്ട് വിതരണം ചെയ്യും. ഗുജറാത്തിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. പ്രചാരണം ഊർജിതം. ദക്ഷിണ റെയിൽവേയുടെ ശബരിമല തീർത്ഥാടക വിശ്രമ കേന്ദ്രം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. 41st ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയ്ക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യയിലേക്ക്. ബാലിയിൽ നാളെ ആരംഭിക്കുന്ന 17th G20 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഭക്ഷ്യ ഊർജ സുരക്ഷ, ആരോഗ്യം, ഡിജിറ്റൽ പരിവർത്തനം എന്നീ വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. ലോക നേതാക്കളുമായി ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. US പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തുടങ്ങി നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബാലിയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് G20 അധ്യക്ഷസ്ഥാനം കൈമാറും. അടുത്തമാസം 1 ഇന്ത്യ G20 അധ്യക്ഷസ്ഥാനം ഔപചാരികമായി ഏറ്റെടുക്കും. 19 വികസിത വികസ്വര രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെട്ടതാണ് G20 സംഘടന. അടുത്ത വർഷം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്കും മറ്റ് ക്ഷണിതാക്കൾക്കും വ്യക്തിപരമായ ക്ഷണം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപുള്ള പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇന്ത്യയുടെ നേട്ടങ്ങളും ആഗോള വെല്ലുവിളികളെ കൂട്ടായി അഭിമുഖീകരിക്കാനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടുമെന്നും അദ്ദേഹം അറിയിച്ചു. വസുദ്ധൈവ കുടുംബകം അല്ലെങ്കിൽ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന വിഷയത്തിലായിരിക്കും ഇന്ത്യയുടെ G20 അധ്യക്ഷത നിലകൊള്ളുകയെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവാഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രത്തിന് പണ്ഡിറ്റ് നെഹ്റു നൽകിയ സേവനങ്ങൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഇന്ന് ശിശുദിനം. രാജ്യമെമ്പാടും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. രാഷ്ട്രനിർമ്മാണത്തിൽ പ്രമുഖ ഘടകമാണ് കുട്ടികളെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശിശുദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ കുട്ടികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പല മേഖലകളിലും സമൂഹത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത്. കുട്ടികളിൽ നിന്ന് പഠിക്കാനും നിരവധി കാര്യങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ശിശുദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ മികച്ച കുട്ടികൾക്കുള്ള ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഇന്ന് വിതരണം ചെയ്യും. എല്ലാ കുട്ടികളും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, പരിപോഷണം എന്നിവ അർഹിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശിശുദിനം. മയക്കുമരുന്നിനെതിരെ കേരള സർക്കാരിന്റെ 2nd പ്രചാരണത്തിനും ഇന്ന് തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്. ഈ വർഷത്തെ ശിശുദിന ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഉജ്ജ്വല ബാല്യം പുരസ്കാര വിതരണവും വൈകിട്ട് 4 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളുമായി കുട്ടികൾ സംവദിക്കുന്ന കുട്ടികളോടൊപ്പം പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ മേഖലയിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് കേരള സർക്കാർ എല്ലാ വർഷവും നൽകുന്നതാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം. ബാലനീതി നിയമപ്രകാരം സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ രൂപീകരിച്ച ഫണ്ടാണ് ബാലനിധി. കുട്ടികളുടെ അവകാശങ്ങൾ, പരിചരണം, വിദ്യാഭ്യാസം, വികാസം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് രാജ്യത്തുടനീളം എല്ലാ വർഷവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതം. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. അടുത്തമാസം 1 ആദ്യഘട്ട വോട്ടെടുപ്പ്. സൌരാഷ്ട്ര, കച്ച്, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 89 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. ആകെയുള്ള 182 സീറ്റുകളിലേക്ക് ഇതുവരെ 324 പേരാണ് പത്രിക നൽകിയിട്ടുള്ളത്. അടുത്തമാസം 5 രണ്ടാംഘട്ട വോട്ടെടുപ്പ്. BJPയും കോൺഗ്രസുമാണ് മത്സര രംഗത്തുള്ള പ്രധാന കക്ഷികൾ. ലോക പ്രമേഹദിനം ഇന്ന് ആചരിക്കുന്നു.
പ്രമേഹത്തെ ആഗോള പൊതുജനാരോഗ്യ പ്രശ്നമെന്ന നിലയിൽ അവബോധം വളർത്തുന്നതിനും മെച്ചപ്പെട്ട പ്രതിരോധം, രോഗനിർണയം, അവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനുമായി കൂട്ടായും വ്യക്തിപരമായും ചെയ്യേണ്ട കാര്യങ്ങളും ദിനം ഒരുക്കുന്നു. പ്രമേഹ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ദക്ഷിണ റെയിൽവേയുടെ തീർത്ഥാടന കേന്ദ്രം ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് പരിപാടി. 2.54 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 3 നിലകളുള്ള തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഓരോ നിലയിലും 300 പേർക്ക് വിശ്രമിക്കാനാകും. വരുന്ന മണ്ഡലകാലത്ത് ശബരിമല ഭക്തർക്ക് തീർത്ഥാടന കേന്ദ്രം പ്രയോജനപ്പെടുത്താം. ഡൽഹി സർക്കാർ ഇന്നു മുതൽ BS3 പെട്രോൾ, BS4 ഡീസൽ 4-ചക്രവാഹനങ്ങൾക്കുള്ള നിരോധനം നീക്കി. ഇതോടെ ഈ വാഹനങ്ങൾക്ക് നഗരപാതകളിൽ നിയന്ത്രണങ്ങളില്ലാതെ ഓടാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 41st ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയ്ക്ക് ഇന്ന് തുടക്കം. വിശദാംശങ്ങളിലേക്ക്. വോക്കൽ ഫോർ ലോക്കൽ, ലോക്കൽ ടു ഗ്ലോബൽ എന്നതാണ് ഈ വർഷത്തെ വ്യാപാരമേളയുടെ പ്രമേയം. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിലാണ് മേള. കേരളം ഉൾപ്പെടെയുള്ള 29 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് പങ്കാളിത്ത സംസ്ഥാനങ്ങൾ. കേരളവും ഉത്തർപ്രദേശും പ്രത്യേക ശ്രദ്ധാകേന്ദ്ര സംസ്ഥാനങ്ങളായി മേളയിൽ പങ്കെടുക്കുന്നു. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, ബോർഡുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയും മേളയിലെ പങ്കാളികളാണ്. ഇതിനു പുറമെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ബഹ്റൈൻ, ബെലാറസ്, ഇറാൻ, നേപ്പാൾ, തുർക്കി, UK തുടങ്ങി 12 വിദേശ രാജ്യങ്ങൾ വ്യാപാരമേളയുടെ ഭാഗമാകും. 2500 ആഭ്യന്തര വിദേശ സ്ഥാപനങ്ങളും വ്യക്തികളും പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 19 മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. 27 അവസാനിക്കുന്ന വ്യാപാരമേളയിൽ 10 ലക്ഷത്തിലധികം പേർ സന്ദർശിക്കും എന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. RSS തലവൻ മോഹൻ ഭാഗവതിന്റെ 4 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. സ്വാതന്ത്ര്യ സമരസേനാനിയും ആദിവാസി നേതാവുമായ ബിർസ മുണ്ടയുടെ ജന്മവാർഷികമായ ജനജാതീയ ദിവസ് ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ബിർസ മുണ്ടയുടെ പ്രതിമയിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ശ്രീ ഭാഗവത് BJP മുൻ MPയും കേന്ദ്രമന്ത്രിയുമായിരുന്ന ദിലീപ് സിംഗ് ജൂദേവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. കേരളത്തിലെ ഓരോ വീടുകളിലും ബാങ്കിംഗ് സംസ്കാരം എത്തിച്ചത് സഹകരണ മേഖലയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാധാരണക്കാർ തങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വാണിജ്യ ബാങ്കുകളേക്കാൾ ആശ്രയിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളെയാണ്. വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ നിലനിർത്തുന്നതിൽ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുഫോസ് VC നിയമനം കേരള ഹൈക്കോടതി റദ്ദാക്കി. നിയമനം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. ചട്ടപ്രകാരം പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കോടതി ഉത്തരവിട്ടു. ആരോഗ്യമേഖലയിലെ ഗവേഷണവും ക്ഷേമവും സംബന്ധിച്ച് 2 ദിവസത്തെ സെമിനാർ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ആരംഭിച്ചു. മാനവ വിഭവശേഷിക്ക് കരുത്ത് പകരുന്ന തരത്തിൽ ആരോഗ്യമേഖലയിൽ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം. കോട്ടയം മാങ്ങാനം ഷെൽട്ടർ ഹോമിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. കൂത്താട്ടുകുളത്തിന് സമീപം ഇലഞ്ഞിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഒരു പെൺകുട്ടിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് 9 പെൺകുട്ടികളെയും കണ്ടെത്തിയത്. പെൺകുട്ടികളെ മറ്റൊരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ മാസം 27-നാണ് മൻ കി ബാത് പരിപാടി. പൊതുജനങ്ങൾക്ക് MyGOV വെബ്സൈറ്റിലൂടെയോ നമോ ആപ്പിലൂടെയോ 1-800-11-7800 എന്ന നമ്പറിലൂടെയോ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ റെയിൽപാതയിലുണ്ടായ സ്ഫോടനത്തെപ്പറ്റി സമഗ്ര അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഈയിടെ ഉദ്ഘാടനം ചെയ്ത അസർവ എക്സ്പ്രസ് കടന്നുപോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ട്രാക്കിൽ സ്ഫോടനമുണ്ടായത്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ എയർ റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ മുന്നേറ്റം തുടരുന്നു. ഇതുവരെ 10 സ്വർണ്ണമെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 10 മീറ്റർ എയർ റൈഫിൾ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ കസാഖിസ്ഥാനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യയിലേക്ക്. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ മുഖ്യ ചർച്ചാ വിഷയമെന്ന് പ്രധാനമന്ത്രി. ഇന്ന് ശിശുദിനം. രാഷ്ട്രനിർമ്മാണത്തിലെ പ്രമുഖ ഘടകമാണ് കുട്ടികളെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശിശുദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ കുട്ടികൾക്കുള്ള ഉജ്ജ്വല ബാല്യം പുരസ്കാരം വൈകിട്ട് വിതരണം ചെയ്യും. ഗുജറാത്തിൽ 1st ഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. പ്രചാരണം ഊർജ്ജിതം.
ദക്ഷിണ റെയിൽവേയുടെ ശബരിമല തീർത്ഥാടക വിശ്രമ കേന്ദ്രം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. 41st ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയ്ക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.